അന്തർദേശീയ വാർത്തകളാണ് നമുക്കപ്പം പി ജെയിംസ് നിമിഷങ്ങൾക്കകം ചേരുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ പെട്രോളിയം കമ്പനി ഉടമകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു യു എസ് കോൺഗ്രസ് എന്ന വാർത്ത വരുന്നു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിംസ് ജെയിംസ് ഇപ്പം മുല്ലപ്പെരിയാറിലാണെന്ന് ശ്രദ്ധ മുഴുവൻ എന്നാലും അന്തർദേശീയ വാർത്തകളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ഈ യു എസ് കോൺഗ്രസിലേക്ക് ഈ ഉടമകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന വാർത്ത വരുന്നു അതിൻ്റെ വിശാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ പ്രത്യേകിച്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ രണ്ട് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും നിർണായകമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉച്ചകോടി നടക്കുകയാണ് അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ചൈനയും അമേരിക്കയുമാണ് മൂന്നാമത് ഇന്ത്യയുണ്ട് എന്തായാലും ഈ ചൈനയും അമേരിക്കയും വലിയ രീതിയിൽ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ഉള്ള കാർബൺ എമിഷൻ അല്ലെങ്കിൽ കാർബൺ പുറത്തുവിടുന്നത് എങ്ങനെ കുറയ്ക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിലെ വൻ കമ്പനികൾ ലോകമെമ്പാടും ജയിക്കുന്ന ഷെല്ലടക്കമുള്ള ബി പി അടക്കമുള്ള കമ്പനികളെ വിളിച്ചു വരുത്തി അതിൻ്റെ ഉടമകൾ ആദ്യമായിട്ട് ഗ്രില്ല് ചെയ്യുന്ന തരത്തിലാണ് യു കോൺഗ്രസ് പെരുമാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു ആഗോള താപനം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ അമ്പത് വർഷമായി ഇതെല്ലാം സപ്രസ് ചെയ്ത് ഇത് പുറത്തുവിടാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പെട്രോളിയം കമ്പനികൾ എന്ന വലിയ ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് മുതലെടുത്താൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ കാർബൺ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വികസിത രാജ്യം എന്ന നിലയിൽ പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി ആറിന് ശേഷം അമേരിക്കയേക്കാൾ മേലെ ചൈനയാണ് ഇപ്പോൾ ചൈന ലോകത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിട്ട് ആഗോള താപനത്തിന് കാരണമാകുന്നതിൽ ഇരുപത്തേഴ് ശതമാനം പുറത്തുവിടുന്നത് ചൈനയാണ് പതിനൊന്ന് ശതമാനം അമേരിക്കയാണ് ആറ് പോയിൻറ്റ് ആറ് ശതമാനം ഇന്ത്യ ആറ് പോയിന്റ് നാല് ശതമാനം യൂറോപ്യൻ യൂണിയനാണ് ഈ നാല് രാജ്യങ്ങൾ ചേർന്നാൽ ഏതാണ്ട് ഈ ഇത്രയും ആഗോള താപനത്തിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും ഇന്ത്യൻ പ്രധാനമന്ത്രി പുറപ്പെട്ട് റോമിൽ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ഇന്ത്യ എടുക്കാൻ പോകുന്ന നടപടികൾ വിശദീകരിക്കും മാർപ്പാപ്പയായി കൂടിക്കാഴ്ചയുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇൻഡോനേഷ്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരെയൊക്കെ ഉഭയകക്ഷി ചർച്ചകളുണ്ട് അതിനുശേഷം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ നൂറ്റി ഇരുപതിലേറെ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും എന്തായാലും ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എസ് കെ എൻ പ്രത്യേകിച്ച് അതിർത്തി നിയമം പാസ്സാക്കി അവർ വലിയ രീതിയിൽ നൂറിൽ റോക്കറ്റ് ലോഞ്ചറൊക്കെ കൊണ്ടുവന്ന് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ജി ട്വൻ്റി നേഷൻസിൻ്റെ യോഗത്തിൽ ഇന്ത്യ അത് ഉന്നയിക്കും പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ അവിടെ ഉയർത്തുന്ന ഭീഷണി അതിലെ അമേരിക്കയ്ക്കും ജപ്പാനും മറ്റു രാജ്യങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട് ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവാൻ പോവുകയാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ജി ട്വൻറ്റിയും ഒപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉച്ചകോടിയും ലോക മാധ്യമങ്ങളിലും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഭൂമിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് സംബന്ധിച്ച നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഉച്ചകോടി കൂടിയാണ് അടുത്ത പന്ത്രണ്ട് ദിവസങ്ങളിൽ ഗ്ലാസ്ഗോയിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കാൻ പോകുന്നത് എസ് കെ ജെയിംസെ മറ്റൊരു കാര്യം ഈ ബ്രിട്ടന്റെ മത്സ്യബന്ധന ബോട്ടുകൾ ഫ്രാൻസ് പിടിച്ചു വെച്ചതിൻ്റെ പ്രതിഷേധ സൂചകമായി ഫ്രഞ്ച് അംബാസിഡറെ ബ്രിട്ടൻ വിളിച്ചു വരുത്തി എന്ന വാർത്ത വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എസ് കെ നമുക്കറിയാലോ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു വന്നതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴ് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു ബ്രിട്ടൻ പുറത്താണ് ബ്രിട്ടനിൽ നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ഒക്കെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ മീൻ പിടിക്കുന്നത് സംബന്ധിച്ചാണ് ബ്രിട്ടൻ്റെ കടലിൽ വന്ന് ഫ്രാൻസ് മീൻ പിടിക്കാതെ മത്സ്യബന്ധനത്തിന് ശ്രമിച്ചതിൻ്റെ പേരിൽ അവർ കുറേ പേരെ അവർ തടഞ്ഞു അതിന് ബദലായിട്ട് ഇന്നലെ ഫ്രാൻസ് ബ്രിട്ടൻ്റെ ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകൾ പിടിച്ചിട്ടു അത് വലിയ രീതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ ഒരു തർക്കമായിട്ട് മാറി ഇതേ തുടർന്ന് ഫ്രാൻസിൻ്റെ അംബാസഡറെ ബ്രിട്ടൻ വിളിച്ചു വരുത്തി ശാസിക്കുന്ന അവസ്ഥയിലെത്തി അതുപോലെ തന്നെ ഫ്രഞ്ച് തുറമുഖങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടൻ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ അഞ്ച് ശതമാനം ഫ്രഞ്ച് തുറമുഖങ്ങളിൽക്കുണ്ടായാണ് വിൽക്കുന്നത് പക്ഷേ ആ തുറമുഖങ്ങളെല്ലാം അടച്ചിട്ട് ബ്രിട്ടന് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് വടക്കൻ അയർലൻഡ് വഴി മാംസവും മറ്റ് സാധനങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനിലേക്ക് ബ്രിട്ടനിൽ കൊണ്ടുപോകുന്നതിനെ ചൊല്ലിയും വലിയ തർക്കം നടക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അയർലൻഡുകാരനായതുകൊണ്ട് ജോ ബൈഡൻ തന്നെ അതിൽ ഇടപെട്ടതാണ് പക്ഷെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും വീണ്ടും കൊമ്പു തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സ്കേൻ അതുപോലെ ജെയിംസ് ഈ വരുന്ന ഞായറാഴ്ചയാണല്ലോ ജപ്പാനിലെ പുതുപ്പം ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് തന്നെ അധികാരം ലഭിക്കുമെന്ന രീതിയിൽ സൂചനകൾ വരുന്നു അതിനെ എന്തെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ടോക്കിയോയിൽ നിന്ന് വരുന്നുണ്ടോ എസ് കെ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ജപ്പാനിലെ അവസ്ഥ അവിടുത്തെ ജനങ്ങൾക്ക് ഭരിക്കുന്നവരെ വലിയ വിശ്വാസമാണ് കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് പക്ഷേ അവിടുത്തെ നേതാക്കളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അപ്പോൾ തന്നെ അവരെ മാറ്റും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജപ്പാനിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അവരുടെ രണ്ട് പ്രധാനമന്ത്രിമാരെ മാറ്റി പുതിയ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ ഷിംസാവേ ആയിരുന്നു ഒരു വർഷം മുമ്പ് അദ്ദേഹം പിന്നെ സ്വയം പിന്മാറിയതാണ് രണ്ടാമത് വന്ന ജോഷികടെ ഷിഡേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുഖ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി പ്രത്യേകിച്ച് ടോക്കിയോ ഒളിമ്പിക്സ് നടത്തിയതിൻ്റെ പേരിൽ അവിടെ കോവിഡ് കൂടി എന്ന് പറഞ്ഞ് ജനപ്രീതി കുറഞ്ഞു ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചു യോഷികയുടെ സുഖയ്ക്കും മാറേണ്ടി വന്നു ഇപ്പോൾ കിഷിടെ ആണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ പോയിരിക്കുന്നത് പൊതുവേയുള്ള സർവേകൾ കാണിക്കുന്നത് ഭരണകക്ഷി വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ജപ്പാനെതിരെ റഷ്യയും ചൈനയും ഒരുമിച്ചിരിക്കുക ജപ്പാൻ കടലിലാണ് റഷ്യയും ചൈനയും കൂടി വലിയ രീതിയിലുള്ള അഭ്യാസങ്ങൾ നടത്തിയത് എന്ന് മാത്രമല്ല നോർത്ത് കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമായി ജപ്പാനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷം സൈനികരുടെ ഇരുപതിനായിരം ടാങ്കുകളായിട്ട് വലിയ രീതിയിലുള്ള പ്രകടനം നടത്തിയിരുന്നത് സ്കാൻ ു പി ജെയിംസ് ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ താങ്ക് യു ഈ രാജ്യാന്തര വിശേഷങ്ങളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം നാളെ ചേരും